ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലൈവില് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതായത് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളേഴ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ്, ഇങ്ങനെ പ്രത്യേകിച്ച് കളേഴ്സിനൊന്നും ആവശ്യമില്ല. യെല്ലോ, പിങ്ക്, അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ലൈറ്റ് കളേഴ്സ്, അതായത് ബ്ലൂ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല, ബ്ലൂ ബോട്ടിൽ ആയതുകൊണ്ട് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ബ്ലൂ ബ്ലൂ ബോട്ടിലാണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ദാ ബേസ് കോട്ടൊന്നും അടിക്കാതെ തന്നെ നല്ല ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഹായ് സാദിയ, ഹായ്. ഹായ് അജിത, സുഖാണോ? എനിക്ക് സുഖാണോടാ, സുഖാണോ? പ്ലീസ് സേ സംതിങ് അബൌട്ട് മൈ ചാനൽ ഗൂഗ്ലിംഗ് ഡൂഡ്. അപ്പോൾ ഗൂഗ്ലിംഗ് ഡൂഡ് ചാനലിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഗൂഗ്ലിംഗ് ഡൂഡ് ഇടുന്നത് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എപ്പോഴും കമൻറ്റിൽ കാണാറുണ്ടല്ലോ, ഞാനെങ്ങനെ മറക്കാനാ? ബോട്ടിൽ ആർട്ട്, ഓക്കെ. അപ്പോൾ സെയിം ബോട്ടിൽ ആർട്ട് വീഡിയോസ് തന്നെയാണല്ലോ ഇടുന്നത്. അപ്പോൾ ലൈവിലുള്ള എല്ലാവരും ഗൂഗിൾ ഇൻ്റൂൻ്റെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ആള് ബോട്ടിൽ ആർട്ട് വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നുടാ. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ബോട്ടിലും കൂടി ഒന്ന് ചെയ്ത് തുടങ്ങാം. ഹായ് ചേച്ചി, എൻ്റെ പേര് ലക്ഷ്മി. ഹായ് ലക്ഷ്മി. അപ്പോൾ അജിത എന്നല്ലായിരുന്നല്ലേ പേര്? അപ്പോൾ ഓക്കെ, ഇന്ന് സുന്ദരി ആയിട്ടുണ്ട് ചേച്ചി. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ന്യൂ ഡ്രസ്സാണ്, അതായിരിക്കും. താങ്ക്സ്. ഹായ് ചിഞ്ചു, ലൈവിലൊക്കെ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഒന്ന് തുടങ്ങിയാലോ. അപ്പോൾ സെൻറ്ററിൽ കൊടുക്കാൻ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഏത് കളർ ചൂസ് ചെയ്യും? വൈറ്റ്, റെഡ്, പിസ്ത ഗ്രീൻ ഉണ്ട്, പിങ്ക്, ബ്ലൂ. കിഷോർ കിച്ചു, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഫാമിലി ആയിട്ടാണോ ലൈവിൽ വന്നേക്കണേ? ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണിത്, ഈ ബ്ലൂ. ആകാശനീലയല്ല, ഡാർക്ക് ബ്ലൂ അല്ല, ഒരു പ്രത്യേകതരം ബ്ലൂ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇത് തന്നെ ഞാൻ സെൻറ്ററിൽ കൊടുക്കുകയാണ്. റെഡാണ് ഞാൻ എല്ലാത്തിലും പിടിക്കുന്നത്, ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ ലവ് എവിടെ? അപ്പം ലവ് എടുത്തിവിടെ വെക്കാം, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പഠിക്കാം. ചേച്ചി, ഞാനും ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട്. ആണോ? എനിക്കും ബോട്ടിൽ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഈ പെയിൻറ്റിൻ്റെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സർഫസിൽ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടു, വെറുതെ ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ് നല്ലത്, കുറച്ച് ഡാർക്ക് ബ്ലൂ ആണല്ലോ. അതിനുശേഷം നമുക്ക് ഏത് കളർ എടുക്കാം? റെഡ് എടുക്കാനുണ്ട്, പിങ്ക് എടുക്കാനുണ്ട്. റെഡ് എടുക്കാം അല്ലേ? റെഡ് ദാ, അത് കുത്താനായിട്ട് ഞാനൊരു ബഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ബോട്ടിൽ ആർട്ട് അടിപൊളിയാണ്, താങ്ക് യു. ഞാൻ ലാസ്റ്റ് ടൈമായിട്ട് ഒരു മിക്കി മിന്നി പെയർ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ബാക്കി ചെയ്യാം. ഞാൻ ഈ ബഡ്സ് വെച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇതേപോലെ ഡോട്ട്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. കാണാൻ പറ്റുന്നില്ലേ? കുറച്ച് ഗ്യാപ്പ് വിട്ട് കുറച്ച് ഡോട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നും കൂടി എടുത്ത് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ,
നമുക്കിനി അടുത്ത കളറ് ഇതിൽ കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കാം. ഒരു ഡാർക്ക് ഒരു ലൈറ്റ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് അടുത്തത് ലൈറ്റ് കളർ കൊടുക്കാം. അപ്പം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ഉണ്ട്, ആ ബ്രഷിൽ തന്നെ വെച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. താങ്ക് യു റിയ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് ബഡ്സിൻ്റെ ബാക്ക് വെച്ചിട്ട് ഫസ്റ്റ് കൊടുക്കാം കേട്ടോ, അതിന് ശേഷം നമുക്കത് വെച്ചിട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് അതിൻ്റെ റൗണ്ടിൽ റൗണ്ടിലായിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല പല ഡിസൈനാണ് കേട്ടോ ഇതിൽ ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് സാലി. ഹായ് സാലി, ഞാൻ ഈ റിയാന്ന് കാണുന്നതുകൊണ്ടാണ് റിയാന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിൽ റിയാന്നല്ലേ നെയിം വരണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിതിലൊരു മിക്സഡ് ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഒരു ഇതിൽ തന്നെ പല പല ഡിസൈന്. അപ്പം ഞാൻ വേറൊരു ബട്ട്സും കൂടി എടുക്കട്ടെ. ഓക്കെ, നമുക്കിനി അടുത്ത ഡിസൈൻ ചെയ്യാം. നല്ല കളർ കോമ്പിനേഷനിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അപ്പം നല്ല ഭംഗിയാവും. ഇനി നമുക്കിതിൽ വേറൊരു ഡിസൈൻ ചെയ്ത് പഠിക്കാം. നമുക്കിനി എടുക്കാത്തൊരു കളർ എടുക്കാം, പിസ്ത ഗ്രീൻ എടുക്കാം. പിസ്ത ഗ്രീൻ നല്ല രസമാണ് കളർ. അപ്പം നമുക്കൊരു പിസ്ത ഗ്രീൻ എടുക്കാം. പിസ്ത ഗ്രീൻ കുറച്ച് കട്ടിയായി പോയി, സാരമില്ല, കുറച്ച് താഴെയായിട്ട് കൊടുക്കാം. നമ്മൾ സെൻറ്ററിൽ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. ഇതാ ഇതേപോലെ കുറച്ച് താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റ് മെറ്റീരിയൽ ഉടനെ ചെയ്യുന്നുണ്ടോ? ഒരു ക്രാഫ്റ്റ് റൂം ടൂറ് ഈ വീക്കെൻഡ് ഇടുന്നുണ്ട്, വ്യാഴാഴ്ച എടുക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്ററാണ്. കൈൻമാസ്റ്ററിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഇൻഷോട്ടിലെ സ്പീഡ്, കൈൻമാസ്റ്ററിലെ സ്പീഡിന് ലിമിറ്റ് ഉണ്ട്, അപ്പോൾ ഇൻഷോട്ടിലിട്ട് സ്പീഡപ്പ് ആക്കും. അങ്ങനെയാണ് ചെയ്തെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പിസ്ത ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചുറ്റുമായിട്ട് ഏത് കളർ കൊടുക്കാം? എടുക്കാത്തൊരു കളർ കൊടുക്കാം, ഓറഞ്ച് കളർ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൽ വേറൊരു ഡിസൈനാണ് ഇതിൽ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ചുറ്റും കൊടുക്കുന്ന റൗണ്ട്സ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കാം. അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അത് കൊടുക്കാം. ഇതേപോലെ നല്ല ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. അമ്മു ഫാർട്സ് പ്ലീസ് ചേച്ചി. ഹായ് ഡാ അമ്മു, എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അമ്മുവിൻ്റെ മെസ്സേജൊന്നും കണ്ടില്ലല്ലോ. ഹായ് അമ്മു, ബോട്ടിൽ കാണിക്കോ. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണോടാ? അപ്പതാ നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പുതിയൊരു ഡിസൈൻ കൊടുക്കാം. അപ്പം ഓറഞ്ച് കളറല്ലേ നമ്മൾ വെച്ചേക്കാം, അപ്പം നമുക്ക് വൈറ്റ് കളർ എടുക്കാം. വൈറ്റ് കളർ എടുത്തിട്ട് വൈറ്റ് കളറുള്ള ഡിസൈൻ ചെയ്യാം. അപ്പം ഈ ആഴ്ച കുറച്ച് ആളുകൾ കുറവാണ്, ലൈവ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഫേസ്ബുക്കിലൊന്നും ആരുടെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെക്സ്റ്റ് വീക്ക് എന്തായാലും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് വേണം ലൈവ് ഇടാൻ. പൊന്തിച്ച് കാണിക്കൂ. ഓക്കേടാ, ഫസ്റ്റ് ഡിസൈൻ ചെയ്തു. ഇനി വേറൊരു ഡിസൈനാണ് ചെയ്ത് പഠിപ്പിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ വെറുതെ റൗണ്ട്സ് മാത്രം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റൗണ്ട്സിൽ വേറെ വേറെ ഡിസൈൻ, അതായത് മണ്ഡല ബോട്ടിലായിട്ടാണ്. അപ്പോൾ മണ്ഡല ഡിസൈൻ്റെ പല പല ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത്
അയ്യോ, കൈവച്ച് ആശാക്കി. ഓക്കെ, അത് കുറച്ച് നാശാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ദാ ഇതുപോലെ ആ ഓറഞ്ച് റൗണ്ടില്ലേ, അത് വീണ്ടും ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. ആ ഓറഞ്ച് ചെറിയ ചെറിയ റൗണ്ട്സിനെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉള്ള റൗണ്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ദാ ഇതുപോലെ അതിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ചുറ്റും റൗണ്ട്സ് ഇട്ട് കൊടുക്കാം. അടുത്ത ആ എല്ലാ റൗണ്ട്സും നമുക്ക് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കാം. മൂന്ന് ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞതിലൂടെ ചെയ്യാം. താങ്ക് യു ഗൂഗിൾ, ഫസ്റ്റ് വ്യൂ, താങ്ക് യു. ഓക്കെ, ഓക്കെ. നീ ഒൺലി നോ, ഐ ആം ദയർ. ആ റിയ കുട്ടി ഉണ്ട്, റിയ അല്ല സോറി, സാലി ഉണ്ടല്ലേ. എല്ലാവരും ഉണ്ട്, ഇന്ന് ആൾ കുറവാണ്. ഞാൻ ആക്ച്വലി ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മു സാർട്ട് ആൻഡ് ക്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അമ്മു, ഹായ് അമ്മു. അമ്മു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യണ ആളാണോ? അടുത്ത ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസൈൻ കണ്ടു? ഓക്കെ ഡാ, ഞാൻ ചാനൽ ഇതുവരെ നോക്കിയിട്ടില്ല, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറെ മണ്ടല ഡിസൈൻ ചെയ്യാം. നമ്മൾ പല പല ഡിസൈൻ ആണല്ലോ ചെയ്യുന്നത് ഈ ബോട്ടിലില്. അതായത് മണ്ഡാല അറിയില്ലാത്തവർക്ക് കുറച്ച് മണ്ഡാല ഡിസൈൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പറ ചെയ്ത മണ്ഡാല ഞാൻ തന്നെ കുറച്ച് തൂത്ത് കളഞ്ഞു, നമുക്ക് ഉണങ്ങിയതിന് ശേഷം ശരിയാക്കാം. അപ്പൊ നമ്മൾ അടുത്ത് ഇവിടെ ആയിട്ട് വേറെ ഒരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ആർക്കൊക്കെ മണ്ഡാല ഡിസൈൻ അറിയാം? അപ്പൊ നമുക്ക് അടുത്ത മണ്ഡാല വേറൊരു കളർ വെച്ച് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഒരേ കളർ വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നമുക്ക് വേറെ പിങ്ക് എടുക്കാം. ഐ ഡോണ്ട് നോ. ഓ, ഭയങ്കര ഈസി ആണ്ടാ. അതായത് ഡോട്ട് ഡോട്ട് ആയിട്ട് ചെയ്യുന്ന വർക്കാണ് മണ്ടാല. അതറിയില്ലേ, ഭയങ്കര ഈസി ആണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അമ്മൂന് അറിയാല്ലേ, ഗുഡ് ഗേൾ. സാരല്ല, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ, ഭയങ്കര ഈസിയാണിത്. ഇതേപോലത്തെ ഡോട്ട്സ് ഇട്ട് നമ്മൾ എന്തും ഡിസൈൻ ചെയ്താലും അത് മണ്ടാല ആർട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വിഷമിക്കേണ്ട, ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഇതിലടുത്തത് ചെറിയ ചെറിയ ഡിസൈൻസ് അറിയാം. ആ, അപ്പോൾ ഡോട്ട്സ് ഇട്ട് അറിയാമെങ്കിലും മോൾക്ക് ഈസി ആയിട്ട് എന്ത് വർക്ക് വേണം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വൈറ്റ് വൈറ്റ് ഡിസൈൻസ് ആദ്യം വെച്ച് കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും വേറെ വേറെ ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബ്ലോ വെച്ച് ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ബ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ,
ഏറ്റവും ബോട്ടിൽ ആർട്ടിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ് മണ്ടാല. അതായത് നമ്മൾ കുറച്ച് ഡോട്ട്സ് കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ, അതായത് നമുക്കത് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് മണ്ടാല എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോണത്, ഇപ്പം നമ്മൾ വലിയ ഡോട്ട് കൊടുത്തില്ലേ, അതേപോലെ അടുത്ത മണ്ടാല ഒരു ചെറിയ ഡോട്ടായിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം അതിന് ഞാനൊരു ടൂർ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മണ്ടാല ചെയ്യാൻ വേറെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാം കേട്ടോ. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാൻ മണ്ടാല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിവിടെ വലിയ വലിയ കുത്ത് കൊടുത്തു, അപ്പം നമുക്കതിൽ ഇനി ചെറിയ ചെറിയ കുത്ത് കൊടുക്കാം. അയ്യാ ക്രിസ്റ്റ്യൻ എസ്റ്റാ, ഞാൻ ക്രിസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഉണ്ടോ? ഉണ്ട്. എൻ്റെ പേര് അനുജൻസി. എന്താ പേര്? സാലിയുടെ പേരെന്തായിരുന്നു? സാലിയും തന്നെയാണോ ഇൻസ്റ്റയിൽ? ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കളർ കൊടുക്കാം, യെല്ലോ കൊടുക്കാം. ഇതുപോലെ ചെറിയ ഡോട്ട്സ് കൊടുക്കാം. ബ്ലൂവിൻ്റെ ഇപ്പറയായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ചെറിയ യെല്ലോ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത മണ്ടാല കഴിഞ്ഞു, പിന്നെ നമുക്ക് വേറെ ഒരു ഡിസൈൻ പഠിക്കാം. ഇപ്പം നമ്മൾ മൂന്ന് ഡിസൈനാണ് ചെയ്തേക്കണത്. റിയ മാത്യു 93. ഓക്കെ, ഞാൻ ഒരു ഫോളോ ചെയ്യുമോ എന്നെ? എൻ്റെ പേര് അനുജൻസി എന്നാണ്. സപ്പോസ് ഞാൻ ഓർക്കുമ്പോൾ ഓർക്കാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്കൊരു ബോട്ടിൽ ആർട്ട് ചാനലുണ്ട്, ഏബിൾസ് ക്രിയേറ്റീവ് ആർട്ട്. ഓക്കെ, ഏബിൾസ് ക്രിയേറ്റീവ് ആർട്ടിൻ്റെ ബോട്ടിൽ ആർട്ട് ചാനലാണ്. അപ്പോൾ ലൈവ് കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സുൽത്താന ഹായ്, ഹവ് ആർ യു? ഇന്നലെ ഞാൻ മെസ്സേജ് കമൻറ്റ് കണ്ടിരുന്നു. അമ്മൂസ് ആർട്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇൻസ്റ്റയിൽ അനുജൻസിയാണ് ഐ ഡി. അപ്പം എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വേറൊരു ഡിസൈൻ വരയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ റെഡ് ഒരു പ്രാവശ്യം എടുത്തുള്ളൂ, അപ്പോൾ റെഡ് എടുക്കാം. നെക്സ്റ്റ് ഫൈൻ ഫൈൻ. ഓക്കെ ഡാ, പിന്നാലത്തെ പേർ ബോട്ടിലായിട്ട് എല്ലാവരും കണ്ടിരുന്നോ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു വലിയ ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം ഡോട്ട് തന്നെയാണ്, ആ ഡോട്ടിൽ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്യുന്നത്. ചേച്ചിക്ക് സുഖമാണ്? എനിക്ക് സുഖമാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ചാനൽ ഉണ്ട്. ആഹാ, ഇന്ന് ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഈ ബോട്ടിൽ ആർട്ടൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിന് ചുറ്റും അടുത്ത കളേഴ്സ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് കൊടുക്കാൻ പോണ കളർ റെഡ് വൈറ്റ്, നല്ല കോമ്പിനേഷൻ ആണ്. അപ്പം നമുക്ക് റെഡിന് ചുറ്റും വൈറ്റ് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വലിയ സർക്കിൾ ഉണ്ടാക്കി നോക്കിയാലോ. ഓക്കെ, നമുക്ക് വലിയ വലിയ സർക്കിൾസ് ഉണ്ടാക്കി കൊടുക്കാം. നെക്സ്റ്റ് ലൈൻ അതിലും വലിയ ഡോട്ട്സ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ.
ഒരു മണ്ടാലയുടെ ഡൗട്ട് കുറച്ച് പരന്നു പോയി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വലിയ മണ്ടാല ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കിനി ചെറിയ ചെറിയ ഡോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ മണ്ടാല ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എന്തൊക്കെ ഡിസൈൻസ് കൊടുത്താലും ഈ ഡോട്ട് വെച്ചിട്ട് നമ്മൾ അത് മണ്ടാല ആർട്ടായിട്ട് വരും. അപ്പോൾ നമ്മളിത് വലിയ വലിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ മുകളിലൊരു ഡോട്ട് കുറച്ച് പരന്നു പോയി. അപ്പം നമ്മൾ ബ്ലൂ ആയിട്ട് മാച്ചായിട്ടുള്ള കളർ ഏതാണ്? വേണമെങ്കിൽ റെഡ് തന്നെ എടുക്കാം. റെഡ് നമ്മൾ നടുക്ക് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് റെഡ് വെച്ചിട്ട് തന്നെ ഇതിന് ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതായത് ഇതേപോലെ വലിയ ഡോട്ട്സും ചെറിയ ഡോട്ട്സും, വലിയ ഡോട്ട്സിൻ്റെ കൂടെ എപ്പോഴും ചെറിയ ഡോട്ട്സ് ആണ് നല്ലത്. പിന്നെ കളേഴ്സും അതുപോലെ തന്നെ ഡാർക്ക് ലൈറ്റ് അങ്ങനെ കൊടുക്കാം കേട്ടോ. അടുത്ത ലെയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാ സൈഡിലും കൊടുക്കാം. ഓക്കെ, കണ്ടു സുൽത്താന. ഓ ഓക്കെ ഡാ, പേർ ബോട്ടിലാട്ടൻ്റെ വർക്ക് കണ്ടിരുന്നു അല്ലേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ അടുത്തത് കുറച്ച് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ വലിയ ഡോട്ടിന് ഫുള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. നമ്മൾ ഏകദേശം ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നാലും നാല് ടൈപ്പ് ഡിസൈനാണ്. ടോപ്പ് വാച്ചിങ് 30 ആയതിനു ശേഷം, ടോപ്പ് വാച്ചിങ് എൻ്റെ ചാനലിൽ നിന്ന് 30 ആവില്ല. ആക്ച്വലി ഇന്ന് ഞാൻ ലൈവ് ഇടൂ ഇല്ലയെന്ന് എനിക്കൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിലും ഫേസ്ബുക്കിലും ഒന്നും ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക്, ഇന്ന് ആക്ച്വലി കുറച്ച് തിരക്കായിരുന്നു, ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ മണ്ടാല ആർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ലൈവ് വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരാട്ടോ. ടോപ്പ് 30 ഇന്ന് ആവില്ല. ഓക്കെ, അല്ലെങ്കിൽ ലൈവ് വരണമെങ്കിൽ തന്നെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈവ് എനിക്ക് അത്യാവശ്യം വാച്ച് പിന്നെ പോകുന്നതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ട് ചാനൽ വരും കേട്ടോ. ഓക്കെ, താങ്ക് യു ഡാ. ഞാൻ പർട്ടിക്കുലറായിട്ട് ഒരു ഡിസൈൻ അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് മൂന്ന് നാല് ഡിസൈൻസ് കാണിച്ചേക്കണതാണ്. ഓക്കെ, ഇനി ഒരു ഡിസൈനും കൂടെ വരച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നൊരു ചെറിയ ലൈവാണ്, എല്ലാവരെയും ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ ആഴ്ച ലൈവ് ഇടാൻ പറ്റിയില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഓക്കെ ആയി. അപ്പോൾ ഇന്നൊരു ചെറിയ ലൈവാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എന്താ, ഇതിൽ അത്യാവശ്യം കുറച്ച് ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ വെറുതെ ഒരു ഡിസൈൻ കൂടെ വരച്ച് കൊടുക്കാം. വലിയ വലിയ ഇത് വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കുക അല്ലേ. അപ്പം ഇന്നെൻ്റെ കയ്യിൽ ഇത്രയും പെയിൻറ് കളേഴ്സ് ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് വരച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഓറഞ്ച് വെച്ച് ലൈൻ കൊടുക്കാം. ഓറഞ്ച്. താങ്ക് യു സുൽത്താന. ഓക്കെ, ഓറഞ്ച് വെച്ചിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് വർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ട കളറ് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അല്ലേ ഓറഞ്ചിൽ.
ഞാൻ സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തൂക്കാനായിട്ടേ. ഒരേ കളേഴ്സ് നമുക്ക് ഡിപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. ഞാൻ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ട് ഞാൻ ചാനൽ ഉണ്ടാക്കിയത്. താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു ക്രാഫ്റ്റ് റൂം ടൂറും ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. അനീഷ ആർ എസ് കൊള്ളാലോ, താങ്ക് യു അനീഷ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേറൊരു ഡിസൈനും കൂടെ ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഓറഞ്ചിന് ചുറ്റും. എല്ലാവരും ഓണത്തിന് എന്താണ് പരിപാടി? അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടോ? ഹായ് ഏട്ടാ, ഹായ് മനോജ് ഏട്ടാ, ഹായ് ശ്രുതി ചേച്ചി, ഓ സോറി ആതിര ചേച്ചി, ലേറ്റ് ആയി പോയോ? ഓക്കെ, ഇതാ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മണ്ഡാല ട്യൂട്ടോറിയൽ ജസ്റ്റ് മൂന്നാല് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓക്കെ, അപ്പം നമുക്കൊരു ഡിസൈൻ കൂടെ ചെയ്യാം. ഇനി ഇതിൽ ഓറഞ്ചും യെല്ലോയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കളർ കൊള്ളാം? ഇനി ഗ്രീൻ കുറച്ച് കട്ടയായിപ്പോയി. നന്നായിട്ടുണ്ട്, താങ്ക് യു ചേച്ചി. അനീഷ ആർ എസ്, ഹായ് ഹായ് അനീഷ. ജനൂസ് ലൈവിലും പരസ്യം വരാൻ തുടങ്ങിയോ? ഏ, പരസ്യമോ? പരസ്യം വന്നോ? എപ്പോ? ഓക്കെ, നമുക്കിതിൽ ബ്ലൂ ലൈൻസ് വരച്ചു കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻസ് കൊടുക്കാം. എനിക്ക് കാണാൻ ചെറിയ പാടുണ്ട് കേട്ടോ. ക്യാഷ് കിട്ടുന്നുണ്ടോ? കിട്ടാറായില്ല, കിട്ടി തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് $100 ആയാൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും $100 ആണെന്ന് അറിയിക്കാം എല്ലാവരെയും. ഒരു ഗിവ് അവേ വെക്കണം എന്നുണ്ട്. $100 കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പോൾ ഷെയർ ആയിട്ട് എല്ലാവരോടും പറയാം കേട്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ റവന്യൂൻ്റെ കാര്യങ്ങൾ, എങ്ങനെ എത്രയൊക്കെ കിട്ടിയെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്കിതിൽ ചെറിയ ചെറിയ റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലൈവ് ഓപ്പൺ ആക്കിയപ്പോൾ വന്നു നോൺസ് ആണോ? അയ്യോ, ഭയങ്കര സന്തോഷമായി, താങ്ക് യു. എന്തായാലും ചേച്ചിക്ക് പരസ്യം വന്നല്ലോ, സന്തോഷം. ലൈവ് മോണിറ്റൈസേഷൻ എനിക്ക് അങ്ങനെ വരും അറിയില്ലായിരുന്നു. എനിക്ക് ലൈവിന് ഇതുവരെ ആരും വന്നതായിട്ടേ എൻ്റെ അടുത്ത് പറയണ്ടില്ല. ഇതിനു മുമ്പത്തെ ലൈവിലൊന്നും വന്നതായിട്ട് ഓർക്കുന്നില്ല, ആരും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇതിന് ചുറ്റും ഡോട്ട്സ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ ചെറിയ ലൈൻസ് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും പാട്. കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇങ്ങനെ നോക്കിയിരുന്ന് ചെയ്യണം. ചിലപ്പം വലിപ്പം കൂടും, കുറയൊക്കെ വരും. അപ്പൊ അത് പിന്നെയും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ചാനലിൽ പരസ്യം വരുന്നുണ്ടോ? ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. ചാനലിൽ വരാറുണ്ട്, പക്ഷെ ലൈവിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ആതിര ചേച്ചി, കൊള്ളാമോ എൻ്റെ മണ്ഡാല? ഞാൻ ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് അയച്ചു തരൂ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ അതുപോലെ എനിക്ക്
പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചു തന്നോളൂ കേട്ടോ വർക്ക്. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തു. മണ്ഡാല ആർട്ട് നമ്മുടെ ഐഡിയാസ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മണ്ഡാല, ഇതുപോലെ ഡോട്ട്സ് ഐഡിയാസ്, കോലം വരയ്ക്കുന്നവർക്ക്, കുത്ത് അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇതാണ്. ഹിജിൽ മഹീന്ദ്രൻ, ഹായ് ഹിജിൽ, ഹവ് ആർ യു? ഓക്കെ, മറ്റേ ഒരു മോഡലിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഐ ആം സ്റ്റഡിങ് ഇൻ സെവൻ ക്ലാസ്. ഓ, ചെറിയ കുട്ടിയാണല്ലേ. ഓക്കെ, എന്തായാലും നന്നായിട്ട് ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്യൂ കേട്ടോ. ഇതൊക്കെ ഭയങ്കര പഠിത്തം പോലെ തന്നെ നമുക്കിതൊക്കെ ഒരു കഴിവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലും ചെറിയ ഇപ്പുറത്തായിട്ട് ചെറിയൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. താങ്ക് യു. ഇതിന് ചുറ്റുമാണെങ്കിൽ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ചെറിയൊരു ഇതെടുത്തിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിന് ചുറ്റും ഇടാണ് നമുക്കിപ്പോൾ. യെല്ലോ ആയതുകൊണ്ട് നമുക്ക് ഏത് കളർ എടുക്കാം? എല്ലാ കളറും യൂസ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ഗ്രീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഗ്രീൻ കുറച്ച് കട്ട പിടിച്ചു പോയി. ഗ്രീൻ ശരിയാവുന്നില്ല, ഗ്രീൻ കളർ കട്ട പിടിച്ചു പോയി. വേറെ ഗ്രീൻ ഇപ്പോൾ ഉണ്ട്, അപ്പുറത്തെ റൂമിലാണ്. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും കളർ വെച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, മഴയുണ്ടോ? മഴയില്ല, രാവിലെ പെയ്തിരുന്നു, ഇപ്പോൾ കുറഞ്ഞു കുറേ ദിവസം കൂടി. ഐ ഹാവ് 20 ബോട്ടിൽ ആർട്സ്. ഓക്കെ, കൺഗ്രാറ്റ്സ് ഡാ, നല്ലത് കളക്ഷൻ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ കളക്ഷൻ നിറഞ്ഞിട്ട് എങ്ങനെയാ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നേന്ന് ആലോചിച്ചിരിക്കണം. അമ്മാതിരി കളക്ഷൻസ് ആയി എൻ്റെ കയ്യിൽ. ഈ റൂമിലൊക്കെ നിറഞ്ഞിട്ട് ഞാൻ അപ്പുറം കൊണ്ട് വെച്ചേക്കുവാണ് ഇപ്പോൾ. ഓക്കെ, നമുക്ക് ആ യെല്ലോയുടെ ചുറ്റും റോ പിങ്ക് കൊടുക്കാം. പിങ്ക് യെല്ലോയും നല്ല കളർ കോമ്പിനേഷൻ ആണല്ലോ. പിങ്ക് കളർ കൊടുക്കാം കേട്ടോ. യു സെല്ലിൻ ഓയിലെക്സ്, സെല്ലിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കെന്തോ ഒരു ഇതെല്ലാം കൊടുക്കാനുള്ളൊരു മനസ്സില്ല. എന്നാലും അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട് ചെറുതായിട്ട്. ചില വർക്കൊക്കെ നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് എത്ര നാളത്തെ വാറണ്ടി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ബോട്ടിൽ ശരിയായി. ഓക്കെ, അത് ഞാൻ താഴെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാ തോന്നുന്നു. ഇപ്പം കാണുന്നത് ഇതേപോലെ ഏകദേശം ഇത്രയൊക്കെ ഈ ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ട്. റൗണ്ട്സ് ഒക്കെ പല ഷേപ്പിലായി പോയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കാണുന്നുണ്ട്, താഴെ വെച്ച് കാണാനാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. സ്കൈ ബ്ലൂ കളർ ഞാൻ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് വന്നു ചേച്ചി. എനിക്ക് ഞാൻ കുറച്ച് വേണ്ടി വരുള്ളൂ എന്ന് ഓർത്തിട്ട് എടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ പല പല ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അറിയില്ലാത്തവർക്കൊക്കെ ചെയ്യാലോ. ഞാൻ ചെറുതായിട്ട് വേറെ വേറെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് ബിഗ് റൗണ്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഏബൽ. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് സിമ്പിളായിട്ട് ഒരു മണ്ഡല ബോട്ടിൽ ആർട്ട്, അതായത് മണ്ഡല ഞാൻ അതിൽ കാണിക്കുന്നില്ല, പക്ഷേ ട്രേസ് ചെയ്തിട്ട് അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ട്രേസ് ചെയ്യുന്ന വീഡിയോ വേണ്ടവർക്ക് വീഡിയോയിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഫോണിൽ നിന്ന് അച്ഛൻ
അത് എങ്ങനെ വെച്ച് വരയ്ക്കാന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ പിക്ചർ ട്രേസിംഗ് പേപ്പറില്ലാതെ എങ്ങനെ വരയ്ക്കാന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. മിക്കിനും മിന്നിനും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്തായാലും ഒരു ലൈവില് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് പോകാം. ഓക്കെ, ലൈവില് എല്ലാവരും പോയിന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ലൈവില് കാണാം. ബൈ.